നിലവിൽ ഒന്നാം റൗണ്ടിൽ തന്നെ നമ്മൾ അർജന്റീനയുടെ ഒരു മൂല്യം അറിയാൻ പോവുകയാണ്. ഇപ്പോൾ സൗദിയാണ് ആദ്യ മത്സരത്തിലെ എതിരാളി. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലാണ് കളിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുന്ന രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ അനായാസമായി കളിക്കാൻ കഴിയും എന്നുള്ളതാണ്. പോളണ്ട് ലെവൻഡോസ്കിയുടെ ടീമാണ്. അതിനേക്കാൾ ഉപരിയായി മെക്സിക്കോ അങ്ങനെയൊന്നും വെറുതെ വിടുന്ന ടീമല്ല എന്നുള്ളതാണ്. ഒന്നാം റൗണ്ടിൽ നമുക്ക് അർജന്റീനയുടെ കരുത്തറിയാൻ കഴിയുമോ ശ്രീ കമാൽ? ഒന്നാം റൗണ്ടിൽ എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മെക്സിക്കോ തന്നെയാണ് നികേഷ് പറഞ്ഞതുപോലെ. കാരണം മെക്സിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകകപ്പിന്റെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എപ്പോഴെല്ലാം അർജന്റീന മെക്സിക്കോ മാച്ച് വന്നിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ അർജന്റീന ഉയർത്തിട്ടുണ്ട്. അത് മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു സൂപ്പർ താരം ഉണ്ടായിരിക്കില്ല. പക്ഷെ മെക്സിക്കൻ ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലസ് എന്ന് പറയുന്നത്, ഇപ്പോൾ അർജന്റീനയുടെ പ്ലസ് ആയിട്ട് നമ്മളൊക്കെ കാണുന്നത് അവരുടെ ഒരു ഫാൻ സംഘമാണ്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും വലിയൊരു സപ്പോർട്ട് ആ ടീമിനുണ്ടെങ്കിൽ മെക്സിക്കൻ ടീമിന്റെ തിരമാലകൾ, അതായത് അവരുടെ കാണികളെ കുറിച്ച് തന്നെ നമ്മൾ ഫുട്ബോൾ ഭാഷയിൽ അങ്ങനെ പറയാറുണ്ട്, അവർ സ്ഥിരമായിട്ട് നമ്മളൊക്കെ ലോകകപ്പിന് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ മെക്സിക്കൻ ആരാധകർ അവരുടെ പരമ്പരാഗത തൊപ്പിയും അണിഞ്ഞ് ആയിരങ്ങൾ ഇങ്ങനെ ശരിക്കും ഒഴുകുന്ന ഒരു കാഴ്ച പല വേദികളിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിലാണ് പലപ്പോഴും മെക്സിക്കോ ഒരു സിംഗിൾ സൂപ്പർ താരമില്ലാതെ ടീം കരുത്തിൽ വളരെ ശക്തരായിട്ട് മാറിയത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അർജന്റീന ആദ്യ റൗണ്ടിൽ മെക്സിക്കോ അംഗം വളരെ നിർണായകം, ഒരുപക്ഷെ നിർണായകമാവില്ല. കാരണം ആദ്യം സൗദി അറേബ്യ വരുന്നുണ്ട്. സൗദി അറേബ്യ ഇന്നത്തെ ഫോമിൽ, കാരണം നമുക്കറിയാം ഏഷ്യൻ യോഗ്യത റൗണ്ടിൽ തപ്പി തടഞ്ഞ ഒരു ടീമാണ് സൗദി അറേബ്യ. അവർ അർജന്റീനയെ പോലെ ഇപ്പം ലോകകപ്പിൽ എന്ത് സംഭവിക്കും, നമ്മളിപ്പോ 2002 വേൾഡ് കപ്പിൽ ഫ്രാൻസ് എന്ന അന്നത്തെ ഡിഫൻഡിങ് ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് അന്ന് ശരിക്കും സെനഗൽ എന്ന ടീം വരുന്നത്. അതേപോലെ സൗദിക്കും, അതായത് ഒവൈറാന്റെ കാലഘട്ടത്തിലൊക്കെ വളരെ ഗംഭീരമായി കളിച്ച ഒരു ടീമാണ്. പക്ഷേ ഇത്തവണത്തെ സൗദി അറേബ്യ കാണികളുണ്ടാവും. നികേഷ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഖത്തർ വേൾഡ് കപ്പിന് ഏറ്റവും അധികം ടിക്കറ്റ് എടുത്ത രാജ്യം സൗദി അറേബ്യ ാണ്, തൊട്ടടുത്ത രാജ്യമാണ്. അവർ കൂട്ടമായിട്ടെത്തും, ഗ്യാലറി നിറയും എങ്കിൽ പോലും മെസ്സിക്കോ അർജന്റീനക്കോ വെല്ലുവിളി ഉയർത്താനുള്ള ഒരു കരുത്ത് അർജന്റീനക്കില്ല. പോളണ്ടിനാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെയാണ് ഒരു വെല്ലുവിളി, അതായത് നല്ല ടീമാണ്, പക്ഷേ ഈ പറയുന്നത് പോലെയാണ് അർജന്റീനയെ പോലെ ഫോമിൽ നിൽക്കുന്ന ഒരു ടീമിനെ വെല്ലുവിളിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് തോന്നുന്നില്ല. റോബർട്ടോ ലെവൻഡോവ്സ്കി അവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ. ഇപ്പോ 2002 ബ്രസീലിൽ ലോക കിരീടം, അതിനുശേഷം ഒരു ലാറ്റിൻ അമേരിക്കൻ ടീം കപ്പ് നേടിയിട്ടില്ല. യൂറോപ്പിൻ്റെ ഒരു ആധിപത്യമാണ് 2 പതിറ്റാണ്ട് കാലമായിട്ടുള്ളത്. പക്ഷേ അറേബ്യൻ മണ്ണിൽ എനിക്ക് തോന്നുന്നത് ലാറ്റിൻ അമേരിക്കയ്ക്കായിരിക്കും കൂടുതൽ പിന്തുണ ലഭിക്കുക, ഗ്രൗണ്ട് സപ്പോർട്ട്. ഉറപ്പാണ്. കാരണം ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. കാരണം ഇന്നലെ, അതായത് ഖത്തറിലെ കോർണിഷിൽ ഈ ഫ്ലാഗ്, അതായത് ഈ 32 ടീമുകളുടെയും ഫ്ലാഗ്സ് ശരിക്കും ഉയർത്തി കെട്ടിയ ഒരു ഏരിയ ഉണ്ട് അവിടെ. ഫാൻസിന്റെ ഫാൻ സോൺ എന്ന് പറയുന്ന അവിടെ ശരിക്കും ഈ ഫാൻസിന്റെ ഒരു ഒരു കൂട്ടായ്മ, ഒരു പ്രകടനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ വീഡിയോ എന്റെ 1-2 സുഹൃത്തുക്കൾ അയച്ചു തന്നപ്പോഴും അത് കണ്ടപ്പോഴ് ശരിക്കും നമ്മളെപ്പോഴും, നമ്മളെ കേരളത്തിൽ ഇപ്പം പലപ്പോഴായിട്ട് നമ്മൾ വാർത്തകളിൽ കൊടുക്കാറില്ല പുല്ലാളൂർ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് വലിയ കട്ടൗട്ട്, മെസ്സി, അർജന്റീന, ബ്രസീൽ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഖത്തറിൽ നമ്മൾ കാണുന്നത്, സാധാരണ നമ്മൾ ഈ വേൾഡ് കപ്പ് വേദികളിൽ അർജന്റീനയെ പിന്തുണക്കാൻ കാര്യമായിട്ട് ഉണ്ടാവുക അർജന്റീനക്കാർ തന്നെയാണ്, കാരണം അവർ കൂട്ടമായിട്ടെത്തും. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു ഖത്തർ എന്ന് പറയുന്ന അപ്പം ആ കൊച്ചു രാജ്യമാണെങ്കിൽ പോലും 500,000 മലയാളികൾ അവിടെയുണ്ട്. ഈ 500,000 ഭൂരിപക്ഷം പേരും അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇവരൊക്കെ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഗ്യാലറിയിലേക്ക് വരുന്ന ഒരു നല്ല ഒരു കാഴ്ച. കാരണം ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെയാണെങ്കിൽ എല്ലാവരും സ്വന്തം ഡ്രസ്സാണ് ധരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ ഈ ടീം ജേഴ്സി അണിഞ്ഞ് ടീമിന് ഭയങ്കരമായിട്ടുള്ള മോട്ടിവേറ്റ് ചെയ്യുന്ന ഗാനങ്ങളും അല്ലെങ്കിൽ ഒരു ഒരു അലമാല കണക്കി വരുന്ന ഒരു ഫാൻ സംഘം അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ അർജന്റീന അല്ലെങ്കിൽ മെസ്സി പോലും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു രാജ്യമായിട്ട് ഖത്തർ മാറും. കാരണം അത്രമാത്രം ഫാൻ ബേസ് സപ്പോർട്ട് ആ ഖത്തറിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വലിയ ഘടകമാണ് അർജന്റീനയെ സംബന്ധിച്ച്.